ബി ജെ പിയും എൻ ഡി എയും അഭിമാനകരമായ നേട്ടം നേടുമ്പോൾ അവിടെ വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ സത്യപ്രതിജ്ഞ ഒരുക്കങ്ങൾ അതിനുള്ള മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ തകൃതിയായി ദില്ലിയിൽ നടക്കുകയാണ് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് വലിയ തോതിൽ വൻ വിജയം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ബി ജെ പി നേടുമ്പോൾ എൻ ഡി എ നേടുമ്പോൾ ആദ്യ നൂറ് ദിന കർമ്മ പദ്ധതിക്ക് അണിയറയിൽ രൂപം കൊടുക്കുകയാണ് കഴിഞ്ഞ അഞ്ച് പോയ അഞ്ച് വർഷം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃക മൂല്യങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തന രീതികൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഹരിക്കേണ്ട ഇടപെടൽ നടത്തേണ്ട നൂറുദിന കർമ്മ പദ്ധതിക്ക് ഡൽഹിയിൽ രൂപം നൽകുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം അത് ഏറ്റവും അടിസ്ഥാനമാക്കുന്നത് സഹായകരമാകുന്നത് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് എന്നുള്ളതാണ് ആദ്യമായി അവരുടെ ഇടപെടൽ വരാൻ പോകുന്നത് ബാങ്കിങ് മേഖലയിൽ ിൽ ബാങ്കിംഗ് സെക്ടറിൽ ആണ് അത് ലോണുമായി ബന്ധപ്പെട്ടൊക്കെ ഏതു തരത്തിലും വ്യാവസായിക വ്യവസായികളെ സഹായിക്കാൻ അല്ലെങ്കിൽ വ്യാവസായിക ലോകത്തെ സഹായിക്കാൻ അതോടൊപ്പം രാജ്യത്തെ കർഷകരെ സഹായിക്കുന്ന തരത്തിലേക്ക് ബാങ്കിങ് മേഖലയിൽ ഏതു തരത്തിൽ ഇടപെടലുകൾ നടത്താനാകും എന്നുള്ള സാധ്യതകളും അതിൻ്റെ പദ്ധതികളുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആദ്യ ആദ്യ നൂറ് ദിന കർമ്മ പദ്ധതിയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കർമ്മ പദ്ധതിയിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പരിഗണന ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ആ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വ്യാവസായിക സംരംഭങ്ങൾക്ക് എളുപ്പത്തിൽ വായ്പകൾ ലഭ്യമാക്കുന്ന രീതി കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമാക്കുന്ന രീതി വ്യാവസായിക രംഗത്ത് വാണിജ്യ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്ന രീതിയിൽ ഇന്ത്യക്കാരെ സ്വയം പര്യാപ്തമാക്കുന്ന രീതിയിലേക്ക് ബാങ്കിങ് നിയമ ചട്ടങ്ങളും മറ്റും വായ്പാ ചട്ടങ്ങളും മറ്റും പൊളിച്ചെഴുതുന്ന ഉണ്ടാകും എന്ന സൂചനകളാണ് വരുന്നത് അന്യ രാജ്യങ്ങളെ ഇന്ത്യക്കാർ ആശ്രയിക്കുന്നത് രാജ്യത്തെ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് അന്യ രാജ്യത്തെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായി ഇപ്പോൾ വരുന്നത് അതിന് തദ്ദേശീയ ായി എന്തൊക്കെ കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കാം തദ്ദേശീയമായിട്ടുള്ള വ്യാവസായിക സംരംഭങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉത്തേജിപ്പിക്കാം വാണിജ്യ സംരംഭങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉത്തേജിപ്പിക്കാം കാർഷിക മേഖലയിൽ എങ്ങനെയൊക്കെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാം തദ്ദേശീയരെ എങ്ങനെ സ്വയം പര്യാപ്തരാക്കാം എന്നുള്ളതാണ് ആദ്യ ആദ്യത്തെ പരിഗണനയായി നൽകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ആ അർത്ഥത്തിൽ ബാങ്കിങ് മേഖല ഏറ്റവും ശ്രദ്ധേയമായ വായ്പാ മേഖല ഏറ്റവും ശ്രദ്ധേയമായ അടിയന്തര പ്രാധാന്യത്തോടെ വരുമ്പോൾ മറ്റൊന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുടെ വികസനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എപ്പോഴും നരേന്ദ്രമോദി സർക്കാരിനെ കഴിഞ്ഞ അഞ്ച് വർഷം വിമർശിച്ചവർ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശക്തിയൊക്കെ വന്നിരുന്നത് കാർഷിക കർഷക റാലികളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇടതുപക്ഷവും കോൺഗ്രസും മറ്റ് പ്രാദേശിക കക്ഷികളും നരേന്ദ്രമോദി സർക്കാരിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമർശിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിക്കാട്ടിയത് ഓരോ സംസ്ഥാനത്തും നടന്നിട്ടുള്ള കർഷക റാലികളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കാർഷിക മേഖലയുടെ ഉന്നതിക്ക് വേണ്ടി കർഷകരുടെ ഉന്നതിക്ക് വേണ്ടി അവരുടെ ലോണുകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ വായ്പകൾ ലഭ്യമാക്കുന്നതിനെ സംബന്ധിച്ച് പുതിയ പുതിയ കാർഷിക വിളകൾ അതോടൊപ്പം കാർഷിക മേഖലയിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സഹായകരമായ നടപടികൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതും അടിയന്തര പ്രാധാന്യമാകുന്നു മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രാജ്യത്തിൻ്റെ പൈതൃകം ഭാരതത്തിൻ്റെ പൈതൃകം അവിടെ അവിടുത്തെ നവോത്ഥാന മൂല്യങ്ങൾ അവിടെ അവിടെ യഥാർത്ഥ പൈതൃക സംരക്ഷകർ ഒക്കെ ഏതു തരത്തിലാണ് യുവജനങ്ങളെ വിദ്യാർത്ഥികളിലൂടെ വളർത്തിയെടുക്കേണ്ടത് അവരെ ഭാരതീയമായ ഭാരത പൈതൃകത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഉത്ബുദ്ധരാക്കുന്ന തരത്തിലേക്ക് യുവജനതയെ മാറ്റേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ പരിഷ്കരണവും മാറ്റങ്ങളും അടിസ്ഥാനമാക്കുന്നുണ്ട് ഈ തരത്തിൽ നൂറുദിന കർമ്മ പദ്ധതികൾ ഏറ്റവും വിപ്ലവകരമായ രീതിയിൽ അതിൽ കൃത്യമായി നമുക്ക് കിട്ടുന്ന സൂചന ഈ തരത്തിലാണ് ഭാരതത്തിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്ന തരത്തിൽ ഭാരതത്തിലെ യുവജനങ്ങളെ വിദ്യാർത്ഥികളെ ഭാരതീയ പൈതൃക ഇടങ്ങളുമായി സംയോജിപ്പിക്കുന്ന തരത്തിൽ അത് അടിസ്ഥാനമാക്കി അതിലേക്ക് അടിയുറപ്പിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ പദ്ധതികളിലും പാഠ്യപദ്ധതികളിലും സമൂലമായ മാറ്റങ്ങൾ വരുത്തുക ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഈ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉണ്ടാകും അതോടൊപ്പം കാർഷിക കാർഷിക രംഗത്തെ ഏറ്റവും വലിയ ഉജ്ജ്വലമാക്കുന്ന തരത്തിലേക്ക് വ്യവസായ വാണിജ്യ സംരംഭങ്ങളെ ഏറ്റവും ഉജ്ജ്വലമാക്കും ുന്ന തരത്തിലേക്കുള്ള പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള നൂറ് ദിന കർമ്മ പദ്ധതി ഇന്ത്യയുടെ പുതിയ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ദിശാ എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു